500 വർഷങ്ങളായിട്ട് ഒരച്ഛൻ്റെ ചാത്തവേ ശ്രാദ്ധം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതൊക്കെ ചരിത്രപരമായിട്ട് സിനഡലായിട്ട് അംഗീകരിക്കപ്പെടേണ്ടതാണ്. മാർത്തോമാ സ്ലിഹായുടെ സിംഹാസനം അതിന് ഉറപ്പ് നൽകേണ്ട വ്യക്തിയാണ് നമ്മളുടെ തട്ടിൽ മെത്രാപ്പൊലീറ്റ. സഭ രണ്ടായിട്ട് വന്ന ആ കാലഘട്ടത്തിലും ഈ കുറവലങ്ങാടാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ട് ഭാഗത്തു നിന്നും വന്ന കാര്യങ്ങൾ കൂട്ടിയോജിപ്പിക്കാനായിട്ട് ഒന്നൊന്നര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മാണിക്കത്തനാര് ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ കരുതുന്നത് വലിയപിതാവിന് നമ്മൾ കൊടുക്കുന്ന ഈ റിസപ്ഷൻ സഭയുടെ ഭാവിക്ക് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിൽ സഭയെ സഹായിക്കും എന്ന് തന്നെയാണ്. കുറവലങ്ങാടിൻ്റെ പ്രാധാന്യമാണത്. ഇവിടെ നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചെതറിയ പൈതൃകങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂട്ടി വയ്ക്കുകയോ മറ്റെവിടെ നിന്നെങ്കിലും എടുക്കുകയോ ചെയ്ത കാര്യമൊന്നുമല്ല. നമുക്ക് അത്ഭുതകരമായ പൈതൃകമുള്ള ഒരു പ്രാദേശിക സഭയാണ് കുറവലങ്ങാട്. ഞാൻ കരുതുന്ന രണ്ട് പാരമ്പര്യങ്ങൾ, രണ്ട് ശ്ലൈഹിക പാരമ്പര്യങ്ങൾ ഒന്നിച്ച് ഒഴുകി എത്തിയ ഒരു പ്രദേശമാണിത്. തൊമാസ്ലിഹായിൽ നിന്ന് കിട്ടിയ പൈതൃകം, ഒപ്പം തൊമാവഴി തന്നെ നമുക്ക് കിട്ടിയ മരിയൻ പൈതൃകവും. തൊമാസ്ലിഹ ഇവിടെ എത്തിയപ്പോൾ മാതാവിൻ്റെ ഒരു പടമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എന്നാണ് ചരിത്രപരമായിട്ടുള്ള ഓർമ്മ കുറിപ്പുകളും നമ്മുടെ വിശ്വാസവും. ഇവിടെ നമുക്ക് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സ്ഥലം എന്നുള്ള സജീവമായ ആ പാരമ്പര്യം. ഇത്രമാത്രം രണ്ട് ശ്ലൈഹിക പാരമ്പര്യങ്ങൾ, അതിപുരാതനമായ പാരമ്പര്യങ്ങൾ ഒരുപോലെ ഒഴുകി അത് വളർന്നു വികസിച്ച സ്ഥലം മറ്റൊന്നും കാണുകയില്ല. അതാണിതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കുറവലങ്ങാടിൻ്റെ പൈതൃകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സഭയ്ക്ക് മൊത്തമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു രൂപരേഖ, ഒരു തിയോളജിക്കൽ ഓറിയൻറ്റേഷൻ കിട്ടേണ്ട സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആദ്യത്തെ മേജർ പള്ളിയായിട്ട് പരിശുദ്ധ സുനഗദോസ് തിരഞ്ഞെടുത്തതും എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒരിക്കലും കടപുഴകി വീണില്ല, ഒലിച്ച് പോയി ഇല്ലാതായി തീർന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് പറഞ്ഞതുപോലെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇവിടെയാണല്ലോ ആദ്യമായിട്ട് നമുക്കൊരു പ്രാദേശിക ഏകദേശീയ മെത്രാനെ ഈ സഭയ്ക്ക് കിട്ടിയ സ്ഥലം. അദ്ദേഹത്തിൻ്റെ ഭദ്രാസനമായിരുന്നു ഈ ഇടവക പറമ്പിൽ ചാണ്ടി മെത്രാപ്പൊലീറ്റായുടെ. അതുപോലെ പിന്നീട് നമ്മൾ ഒരു നൂറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ ഈ സമൂഹം നമുക്ക് നൽകിയ നിധിരിക്കൽ മാണിക്കത്തനാര്, അതിന് പിറകിലുള്ള പനങ്കുഴിക്കൽ വല്യച്ഛന്, നിധിരിക്കൽ മാണിക്കത്തനാരുടെ തന്നെ തറവാട്ടിൽപ്പെട്ട ആളുകൾ, വൈദികര് കത്തനാരന്മാർ, അവരെല്ലാം വലിയ ശക്തമായ ഇടപെടലുകൾ സഭയ്ക്ക് വേണ്ടി നടത്തിയ ഒരു സ്ഥലമാണിത്. ഇവിടം എന്നും എല്ലാവരും ഓർത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണവും അതാണ്. ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും വിഭജനത്തിൻ്റെ ഒരു കാര്യം ആയി കരുതാതെ ഐക്യത്തിൻ്റെ കാര്യമായിട്ട് കരുതി. അധിപസഭയിലെ തന്നെ ഗ്രന്ഥകാരനായ ഒറിജൻ പറഞ്ഞു വച്ചിട്ടുണ്ട്, ഊബി ഡിവിസിയോ ഇബി പെക്കാത്തും, എവിടെ ഡിവിഷൻ ഉണ്ടോ അവിടെ പെക്കാത്തും പാപവുമുണ്ട്. സഭയുടെ ഡിവിഷൻ എപ്പോഴും അങ്ങനെയാണ്. കുറവലങ്ങാട് കലാകാലങ്ങളിലുണ്ടായ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാനായിട്ട് വലിയ തന്റേടം കാണിച്ച
ഒരു സ്ഥലമാണ്. നമുക്ക് ചരിത്രവും സാമാന്യഗതിയിൽ ഈ ദേശവാസികൾക്ക് എല്ലാവർക്കും അറിയാം. 1653 കുനൻകുരിശ് സത്യം, ഇത് വലിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു. അതേ തുടർന്ന് പിന്നീട് വന്ന രണ്ട് സഭാസമൂഹങ്ങൾ, നമ്മളിപ്പോഴായിരിക്കുന്ന പഴയ കൂറും യാക്കോബായ പാരമ്പര്യത്തിലേക്ക് വന്ന പുത്തൻ കൂറുകാരും, ഈ രണ്ട് കൂട്ടരുടെയും നേതൃത്വം ഇവിടെ നിന്ന് തന്നെയായിരുന്നു. നമുക്ക് പഴയ കൂറിന് വേണ്ടി പറമ്പിച്ചാണ്ടി മെത്രാപ്പൊലീറ്റായും പുത്തൻകൂറിന് വേണ്ടി ഒന്നാം മാർത്തവമായും, അവരും സ്വന്തക്കാരായിരുന്നു, വളരെ അടുത്ത ബന്ധുക്കളാണ്. അപ്പം അതുകൊണ്ട് സഭ രണ്ടായിട്ട് വന്ന ആ കാലഘട്ടത്തിലും ഈ കുറവലങ്ങാടാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ട് ഭാഗത്തു നിന്നും വന്ന കാര്യങ്ങൾ കൂട്ടിയോജിപ്പിക്കാനായിട്ട് ഒന്നൊന്നര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മാണിക്കത്തനാർ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ ആവർത്തിക്കുകയാണ് ഇവിടെ, മാണിക്കത്തനാർക്ക് പഴയ കൂറിനോടും പുതിയ കൂറിനോടും വലിയ അടുപ്പമുണ്ടായിരുന്നു. ഇരുകൂട്ടർക്കും സ്വീകാര്യനായ വ്യക്തി മാണിച്ചനായിരുന്നു. നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഏറ്റവും വലിയ തനിമയും അതാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളുടെ സഭയിലെ പഴയ കൂറിൽ നിൽക്കുന്ന സ്വർമലബാറുകാർ, പുത്തൻകൂറ് എന്ന് നമ്മൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന 6-7 വലിയ സഭാസമൂഹങ്ങളാണ്: തൊഴിയൂർ സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മലങ്കര കത്തോലിക്ക സഭ, മാർത്തോമാ സഭ. ഇതെല്ലാം പുതിയ കൂറിൽ നിന്ന് വന്നതാണ്. നമ്മളുടെ പഴയ കൂറിൽ നിന്ന് തൃശ്ശൂർ കേന്ദ്രമാക്കിയുള്ള സുറായി സഭാസമൂഹവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പഴയ കൂറിനോടും പുത്തൻകൂറിനോടും തൃശ്ശൂർ സുറായി സഭയോടും ഒരുപോലെ ബന്ധമുള്ള ഈ മൂന്ന് കൂട്ടർക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് നമ്മളുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, വലിയൊരു സ്വീകാര്യതയാണത്. തൃശ്ശൂർ സുറായി സമൂഹത്തിൻ്റെ വലിയ മെത്രാപ്പൊലീറ്റായും മറ്റു പിതാക്കന്മാരും അവരുടെ മുറ്റത്ത് തന്നെയാണ് പിതാവിൻ്റെ വീട്. ഞാൻ പിതാവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ ബിഷപ്സ് ഹൗസിൻ്റെ തൊട്ടുമുറ്റമാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തട്ടിൽ പിതാവിൻ്റെ വീട്. അങ്ങനെ ആ സഭാസമൂഹത്തോടും വലിയ അടുപ്പമുള്ള മെത്രാപ്പൊലീറ്റായാണ്. നമ്മളുടെ സഭയുടെ പ്രത്യേകിച്ച് ഈ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം തുടങ്ങിയ അതിപുരാതനമായ തറവാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന് ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഉള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ അനന്തര അവകാശികളായിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് കൂടുതലായ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴിവിടെ നമ്മളുടെ സഭയുടെ തലവന് മേജർ ആർച്ച് ബിഷപ്പിന് സ്വീകരണം കൊടുക്കുമ്പോൾ, ലത്തീൻ ഭാഷയിൽ പറഞ്ഞാൽ സേദസ് തോമേ അപ്പോസ്തൊളി, മാർത്തോമാ സ്ലിഹായുടെ സിംഹാസനം അതിന് ഉറപ്പ് നൽകേണ്ട വ്യക്തിയാണ് നമ്മളുടെ തട്ടിൽ മെത്രാപ്പൊലീറ്റ. മാർത്തോമാ സഭയുടെ സിംഹാസനം എന്ന് പറയുന്നത് അത് കേവലം ഒരു ഇരിപ്പിടമല്ല, കസേരയല്ല. തോമാസ്ലിഹായോട് ബന്ധപ്പെട്ട എല്ലാ പൈതൃകങ്ങളും ഒന്നിച്ച് മനസ്സിലാക്കി അതിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നേതൃത്വം കൊടുക്കാനുള്ള സാമർഥ്യത്തിലാണ് അത് ഇരിക്കുന്നത്. മലങ്കരക്കാർക്ക് പറയാം അവരുടെ കയ്യിലാണ്, യാക്കോബായക്കാർക്ക് പറയാം, സ്വർമലബാറുകാർക്ക് പറയാം. 7-8 സഭാസമൂഹങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരുടെ എല്ലാം കൂട്ടത്തിൽ അവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രം, സഭാശാസ്ത്രം വളർത്തി എടുക്കുമ്പോൾ നമ്മളുടെ സഭയ്ക്കുള്ളിലുള്ള ശിഥിലീകരണവും ഇല്ലാതാകും. ആകമാന നസ്രാണി സമൂഹത്തിന് വലിയ കെട്ടുറപ്പും ഉണ്ടാകും. അതാണ് സേദസ് തോമേ അപ്പോസ്തുലി,
തോമാശ്ലീഹായുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ നമ്മളുടെ ചിന്തകൾ, ചിന്താഗതികൾ കൂടുതൽ ആഴപ്പെടണം. കുറവലങ്ങാട് വീണ്ടും നമുക്കുള്ളൊരു പ്രത്യേകത, എല്ലാ നസ്രാണി സമുദായങ്ങളും അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ അർക്കദിയാക്കോന്മാരുടെ ചരിത്രവും പുണ്യകുടീരവുമാണ്. എല്ലാ നസ്രാണികളും അവരോട് ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ ഇടവകയിലാണ്, പകലോമറ്റത്തിൻ്റെ നടുവിലാണ് അവർ. നമ്മളുടെ മെത്രാന്മാർ കൊല്ലേ ഹെന്തോ ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പോലീത്ത, ഇന്ത്യ മുഴുവൻ്റെയും കവാടം എന്നറിയപ്പെട്ടപ്പോൾ ഈ അർക്കദിയാക്കോന്മാരും ഇന്ത്യയുടെ കവാടം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ തട്ടിൽ പിതാവിനാണ് വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നതിന് മുൻപും ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പോലീത്ത എന്ന് നിയമപരമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഷംഷാബാദിൻ്റെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ ചുമതലയായിരുന്നു പിതാവിനുണ്ടായിരുന്നത്. ഇന്ത്യ മുഴുവൻ്റെയും ചുമതലയായിരുന്നു. ആ കൂട്ടത്തിൽ തൃശ്ശൂർ സ്വന്തം സ്ഥലവും കൂടിയാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പുരാതനമായ ഒരു കേന്ദ്രം കൂടിയാണല്ലോ തൃശ്ശൂർ. തൃശ്ശൂർ ജനിച്ച് വളർന്ന് അവിടുത്തെ സഹായമെത്രാനായിട്ട് നിന്നയാൾ ഷംഷാബാദിൻ്റെ മേലധ്യക്ഷനായപ്പോൾ ഇന്ത്യ മുഴുവൻ്റെയും ഒരു പൈതൃകമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സിനഡ് ഏൽപ്പിച്ചു കൊടുത്തത്. ഞാൻ പിതാവിനെ പുകഴ്ച്ച് പറയാൻ വേണ്ടി പറയുന്നില്ല, ഇന്ത്യയെക്കുറിച്ച് ഇത്രയും അറിയാവുന്ന ഒരു മെത്രാനും ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് വിസ്മയം തോന്നിയിട്ടുണ്ട്, സിനഡിൽ ഈ ഷംഷാബാദ് രൂപീകരിക്കുന്നതിന് മുമ്പ് പിതാവ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കുമ്പോൾ ഓരോ സംസ്ഥാനവും അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ ലത്തീൻ പിതാക്കന്മാർ, അവിടെയുള്ള നമ്മുടെ സഭ, നമ്മുടെ പിതാക്കന്മാർ, നമ്മളുടെ കുടുംബങ്ങളുടെ എണ്ണം, അവിടെയുള്ള യുവതീ യുവാക്കന്മാരുടെ എണ്ണം, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യ മുഴുവൻ്റെയും കണക്ക് കൂട്ടി കൃത്യം സിനഡിനെ പഠിപ്പിച്ച മെത്രാനായിരുന്നു തട്ടിൽ പിതാവ്. അത്രമാത്രം കൃത്യമായിട്ടുള്ള അറിവ്, അത് സഭാമക്കളെക്കുറിച്ച് മാത്രമല്ല ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച് ഇത്രയും അറിവ് ഉള്ള ഒരു വ്യക്തി വേറെ ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്, ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വദേശിത്വമായ അറിവും വിശുദ്ധിയും പഠിപ്പിക്കലും എല്ലാം നമ്മെ വളരെയേറെ ബലപ്പെടുത്തി. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഈ ലോകം മുഴുവനിലുമുള്ള നമ്മളുടെ നസ്രാണികളെ കുട്ടി വിളക്കി ഇണക്കി അവിടെ നല്ല നിശ്ചയദാർഢ്യമുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ, പാരമ്പര്യത്തിലധിഷ്ഠിതമായ സഭാസമൂഹം വളർത്തിയെടുക്കാൻ പിതാവിന് കഴിയും. പിതാവിന് കഴിയുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മാണിക്കത്തനാരുടെ വലിയൊരു ദൗത്യമായിരുന്നല്ലോ ജാത്യൈക്യ സംഘം അല്ലെങ്കിൽ സഖ്യം. ഒരുപക്ഷെ പ്രബലങ്ങാട്ടുകാർ തന്നെ അത് വേണ്ട രീതിയിൽ പഠിച്ചിട്ട് കാണുകയില്ല. എനിക്ക് പൂർണ്ണമായൊരു ബോധ്യമില്ല നിങ്ങളും അത് വേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രമെന്ന് പറയുകയാണ്, ജാത്യൈക്യ സംഘത്തിൻ്റെ നിയമാവലിയിൽ സഭയുടെ ഐക്യത്തിന് പുറമേ ദരിദ്രരും അനാഥരും തൊഴിലില്ലാത്തവരും ഉൾപ്പെടുന്ന ജനസഞ്ചയത്തിന് ആവശ്യമായ സംരക്ഷണം, തൊഴിൽ ദാനം, കൃഷി വികസനം, ന്യായവിലക്കടകൾ, വായ്പാ പദ്ധതികൾ, വിദ്യാഭ്യാസ സൗകര്യം, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബാങ്കിങ് തുടങ്ങിയവയൊക്കെയായിരുന്നു ജാത്യൈക്യ സംഘം. വെറുതെ കസേരയിൽ കയറിയിരുന്ന് ഒരു തിയറി പറയുകയല്ലായിരുന്നു. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കെല്ലാം ഉള്ള മഞ്ഞക്കാർത്തയായിരുന്നു മണിച്ചൻ്റെ ആ ഒരു വലിയ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ജാത്യൈക്യ സഖ്യം വഴി അദ്ദേഹം സഭയുടെ മുഴുവനും, ഞാൻ പറഞ്ഞല്ലോ പുത്തൻ പഴയ കൂറ്റുകാരുടെ ഏറ്റവും വലിയ മിത്രമായ അദ്ദേഹത്തിൽ ഈ സഭ ഒന്നാകുമെന്ന്
ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു. മനുഷ്യനത് പറ്റും എന്നുള്ള ബോധ്യം ചരിത്രം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യനിതിനെ കൂട്ടി യോജിപ്പിക്കും, ഉറപ്പാണ് എന്നുള്ള ആ ബോധ്യം. അത് പൂർണ്ണമായിട്ടും നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിലും ഏകദേശീയ മിത്രാന്മാരെയും ഇന്ന് നമ്മളുടെ സഭയുടെ തലവൻ ഇവിടെ കുറവലങ്ങാടായിരിക്കുമ്പോൾ മറ്റാരെയും കാള് ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് മണിച്ചൻ്റെ മണിക്കത്തനാരുടെ ആത്മാവായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ച വ്യക്തിയാണ്. മണിക്കത്തനാരുടെ പിതൃ സഹോദരിയുടെ കൊച്ചുമകനായ കടാശ്ശേരി ജെയിംസ് പിതാവായിരുന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ഖബറിൽ സ്മാരകശില സ്ഥാപിച്ചതും. അതൊരു വലിയ ചരിത്ര നിയോഗവും സംഭവമായിട്ട് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ഇവിടെ കാണുന്നത്. ഈ കുറവലങ്ങാട് ഒരിക്കലും തീർന്നു പോകാത്ത പാരമ്പര്യങ്ങളുടെ സമൃദ്ധിയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ മെരിയോളജി ട്രഡീഷൻസ് അതൊരു മൊസൈക്ക് ഓഫ് ട്രഡീഷനാണ്. ആകാശ നക്ഷത്രങ്ങൾ പോലെ ഒട്ടനവധി കാര്യങ്ങളാണ്. ഒപ്പം ഈ അർക്കദിയാക്കന്മാരുടെ ആ പാരമ്പര്യവും ചരിത്രപരമായ കാര്യവും അതിനെയെല്ലാം കൂട്ടി നിരന്തരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സർവകലാശാല പോലെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. പിതാവിനതിന് സാധിക്കും. പിതാവിനെ ഈ അനൈക്യങ്ങളെല്ലാം മാറ്റിയെടുത്ത് വളരെ ഊർജസ്വലതയുള്ള യൂത്ത്ഫുൾനെസ് കൊണ്ടു നടക്കുന്ന ഒരു സഭയായിട്ട് ഈ ഇസ്രോ മലബാറിനെ മാറ്റാനും അതുവഴി ഈ ഷേദസ് തോമേ അപ്പോസ്തൊളി തൊമായുടെ സിംഹാസനത്തിൻ്റെ ആ മഹത്വം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കും. അത് നമ്മളുടെ ഒരു സ്വകാര്യ കാര്യമായിട്ട് പറയുന്നതല്ല, അത് സാർവത്രിക സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ്. വേറെ എവിടെയാണിത് പറയാൻ പറ്റുന്നത്? ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു ഭരണ സംവിധാനം അർക്കുതിയാക്കന്മാരുടേത് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മാണിക്കത്തനാരെ പോലെ നേതൃത്വം കൊടുത്ത ആളുകളുടെ, പനങ്കുഴിക്കൽ വല്യച്ഛനെ പോലെ വലിയ അധ്യാത്മിക പൈതൃകം 1500 വർഷങ്ങളാവുകയാണ് ആ അച്ഛൻ്റെ ശ്രാദ്ധം അവിരാമമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പൂർണ്ണമായ ബോധ്യം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രൂപതാതര വണക്കത്തിന് നമ്മളുടെ തട്ടിൽ മെത്രാപ്പൊലീത്ത അനുവദിച്ചു തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 500 വർഷങ്ങളായിട്ട് ഒരച്ഛൻ്റെ ചാത്തവേ ശ്രാദ്ധം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതൊക്കെ ചരിത്രപരമായിട്ട് സിനഡലായിട്ട് അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ സഭ വളരട്ടെ. ഇവിടുത്തെ വിശിഷ്ടമായ പൈതൃകങ്ങൾ മണിക്കത്തനാരെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ അവസരം വരട്ടെ. അത്തരം കാര്യങ്ങൾ ചരിത്രവും സഭയുടെ നിയമവും സഭാ പാരമ്പര്യങ്ങളും ഒരുപാട് വിദേശ ഭാഷകളും പ്രത്യേകിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള നല്ല പരിചയവും എല്ലാം നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പിനുള്ളത് വലിയൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ ആഹ്ലാദമാണ് പിതാവിൻ്റെ ഇടപെടലും പിതാവിൻ്റെ വാക്കുകളും സമീപനങ്ങളും എല്ലാം. പിതാവ് ഒരിക്കലും ആരെയും വെറുതെ വിടുന്ന ആളല്ല. പിതാവിനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഞാനൊരിക്കൽ എനിക്കൊരു ആരോഗ്യപരമായ പ്രശ്നം 5-6 കൊല്ലം മുമ്പ് വന്നപ്പോൾ നമ്മുടെ വാസൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് നമ്മുടെ ഡീക്കന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് അന്ന് തൃശ്ശൂർ കൊച്ചുപിതാവായിരിക്കുന്ന അവസരം ഞാൻ പിതാവിനോട്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, വളരെയേറെ ആത്മബന്ധമുണ്ട്. ഞാൻ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്രയാസം ഇങ്ങനെ കൊണ്ട് ഈ ചിക്കൻ കുനിയാക്കി വന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ പിതാവ് പോക്കറ്റിൽ കിടന്ന കൊന്ത എനിക്കെടുത്ത് തന്നു. താൻ ഈ കൊന്ത ഉപയോഗിച്ചു, ഒരു കുഴപ്പവും ഉണ്ടാകില്ല, ഉറപ്പായിട്ട് പറഞ്ഞു, ഈ കൊന്ത ഉപയോഗിച്ചാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് തന്നതും പറഞ്ഞതുമായ ഒരു കാര്യമാണ്. അങ്ങനെ പിതാവ് വിശുദ്ധ പത്രോസിനടുത്ത ആ ഒരു കൃപ, മറ്റുള്ളവരെ ബലപ്പെടുത്തുക, ആ ഒരു ശുശ്രൂഷയിൽ നിൽക്കുമ്പോഴാണ് സുറമലബാറിൻ്റെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആ ഒരു തനിമ ഐഡൻറ്റിറ്റി, നമ്മളുടെ സഭയുടെ ആ ഒരു വെയിറ്റേജ്. ഇതൊരു ഹോളി സിനഡാണ്, ഒരു പരിശുദ്ധ സൂനകദോസാണ്. അങ്ങനെ നമ്മളുടെ സിനഡിനെ
ഒരു ഹോളി സിനഡായിട്ട്, ഒരു പരിശുദ്ധ സുനഗദോസായിട്ട് മാറ്റാനും വളർത്താനും അതിൻ്റെ മികവ് സാർവത്രിക സഭയ്ക്ക് അതുവഴി കൊടുക്കാനുമൊക്കെ പിതാവിന് സാധിക്കുമെന്ന് നമുക്കുറപ്പുണ്ട്.